കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ തൂങ്ങി മരിച്ചു. മാനന്തവാടി സ്വദേശി വേലുവാണ് മരിച്ചത്. ജയിൽ ആശുപത്രിയിലെ ജനലിലാണ് തൂങ്ങിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി മനോജുമായി ചേരുന്നുണ്ട്. മനോജ്, ഈ തടവുകാർ സദാ നിരീക്ഷണത്തിലുള്ള ആൾക്കാരാണ്, എന്നിട്ടും ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷാരിമ, ഇന്ന് രാവിലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. മാനന്തവാടി സ്വദേശി ബിജു വേലു ആണ് മരിച്ചത്. 35 വയസ്സാണ് ബിജുവിന്. ജയിൽ ആശുപത്രിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, ഇന്ന് രാവിലെ ഈ ഡ്യൂട്ടി മാറുന്ന ജയിൽ അധികൃതരുടെ ഡ്യൂട്ടി മാറുന്ന സമയത്ത് ഈ തടവുകാരുടെ എണ്ണവും മറ്റും തിട്ടപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഇത് നടക്കുന്നതിനിടയിൽ ആശുപത്രിയുടെ ജനലിൽ ഇയാൾ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇയാൾ പോക്സോ കേസിലെ പ്രതിയാണ്. 2021 ജനുവരിയിലാണ് ഈ കേസ്, മാനന്തവാടിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 10 ഈ വർഷം ഫെബ്രുവരി 10 ഈ ബിജു കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത്. TB പേഷ്യൻ്റാണ് ഇയാളെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇയാളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലൊക്കെ കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6:10 ഈ സംഭവം നടന്നതെന്നാണ് ലഭിച്ച വിവരം. 6:10 ആ സമയത്ത് 6 മണിയോടെ ഈ ജയിൽ തടവുകാരുടെ എണ്ണവും മറ്റും രേഖപ്പെടുത്തുന്ന സമയം, ഈ സമയത്ത് ഇങ്ങനെ രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് ഉദ്യോഗസ്ഥർ നടന്ന് നീങ്ങുന്ന ആ സമയത്ത്, അതായത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് പറയുന്നത്. ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല എന്നും പറയുന്നു. അങ്ങനെ തൂങ്ങി മരിച്ച ശബ്ദം കേട്ട ഉടൻ തന്നെ ഈ ജയിൽ അധികൃതർ എത്തി ഇവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബിജു മരിക്കുകയാണ് ചെയ്തത്. ഈ ഗോദാവരി കോളനിയിലെ തലപ്പുഴ, മാനന്തവാടി ഗോദാവരി കോളനിയിലെ തലപ്പുഴ സ്വദേശിയാണ് ഇയാൾ. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ ജയിൽ അധികൃതർ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇത്രയും ശക്തമായ ഒരു സുരക്ഷാ സംവിധാനമൊക്കെയുള്ള സെൻട്രൽ ജയിലിൽ ഇങ്ങനെ തടവുകാരൻ തൂങ്ങി മരിച്ച സാഹചര്യത്തെക്കുറിച്ച് പ്രത്യേകമായി തന്നെ അന്വേഷിക്കാനുള്ള ഒരു നിർദ്ദേശം ജയിൽ സൂപ്രണ്ട് അടക്കം നൽകിയിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ടിനോട് ഇത് സംബന്ധിച്ച ജയിൽ DGP ഒരു റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ എത്തുന്ന ആ സമയത്ത് തന്നെ ബിജു മരിച്ചു എന്നാണ് പറയുന്നത്. ഇനി മാനന്തവാടിയിൽ നിന്നും പോലീസ് എത്തണം. അതോടൊപ്പം തന്നെ ഈ ബിജുവിൻ്റെ ബന്ധുക്കളും എത്തണം. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഈ സംഭവം അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ജയിൽ അധികൃതർ കാണുന്നത്. ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ജയിലിൽ ഇത്തരത്തിൽ തടവുകാരൻ തൂങ്ങി മരിക്കാനിടയായ സംഭവം ഏതായാലും ജയിൽ ജീവനക്കാരെയും ജയിൽ അധികൃതരെയും ഒക്കെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായി മാറുകയാണ്. ഷാരിമ.